തീർച്ചയായും ഇതൊരു പെട്ടെന്നുള്ള പിന്മാറ്റമല്ല എന്ന് വേണം വിലയിരുത്താൻ. കാരണം നമുക്ക് ഈ രാഷ്ട്രീയ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചാൽ, ഈ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ, മുസ്ലിം വിഭാഗത്തെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പ്രധാനമായും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി വിഷയങ്ങളിൽ ഈ പ്രശ്നം നമുക്ക് ഉയർന്നു വന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ഇതുപോലെ ഒരു പിന്നാക്കം പോക്കുണ്ടായിരുന്നു. കാരണം പി എസ് സിക്ക് വഖഫ് ബോർഡ് ജീവനക്കാരുടെ നിയമനം നടത്തുന്നതിനുള്ള അധികാരം നൽകുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. കോഴിക്കോട് കടപ്പുറത്ത് ഉൾപ്പെടെ വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ ഇസ്ലാമിക സംഘടനകളുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. അത്തരത്തിലൊരു പിന്നോട്ട് പോക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ പരിശോധിക്കേണ്ടത്, ഈ ഒരു വിഷയത്തെ ഊന്നി പരിശോധിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ദയനീയമായ ഒരു പരാജയം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നതിലൊന്ന് ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ചോർച്ച തന്നെയാണ്. ആ വോട്ട് ബാങ്ക് ചോർച്ച ഇന്ന് അടയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഇസ്ലാമിക വോട്ടിന്റെ ആ ഒരു വോട്ട് ബാങ്ക് കൃത്യമായി ഉറപ്പാക്കുന്നതിനെ ഒരു നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തരം പ്രീണന നയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കും, സമസ്ത അധ്യക്ഷൻ ജഫറി മുത്തുകോയ തങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്തു, സ്വാഗതം ചെയ്യുന്നു. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ചർച്ചകൾ ഇത് സംബന്ധിച്ച് ആവശ്യമുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ച മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. ഇതൊരു രാഷ്ട്രീയ വിലപേശലിന്റെ ഒരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് മുസ്ലിം ലീഗ് മാറണം എന്നൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് ഐ എൻ എല്ലിനോട് ചേരുകയാണോ, അല്ലെങ്കിൽ ഐ എൻ എല്ലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ മുസ്ലിം ലീഗിലെ വിമതരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഐ എൻ എല്ലിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. മന്ത്രി അഹമ്മദ് ദേവർക്കോയിൽ വ്യക്തമായി ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തു.